ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഐ പി എൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരുപാട് പേര് പറഞ്ഞു ഐ പി എൽ വേണ്ട, നമുക്ക് ഐ എസ് എൽ മാത്രം മതി, ഫുട്ബോൾ മാത്രം മതി, ഫുട്ബോൾ ആണ് വളരേണ്ടതെന്നൊക്കെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചു. ഒരുപാട് പേർ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് മെസ്സേജ് അയച്ചു, കാരണം ഐ പി എൽ നമ്മുടെ സ്പോർട്സ് ചാനലാണെങ്കിൽ ഐ പി എൽ തീർച്ചയായിട്ടും വേണം എന്നൊക്കെ പറഞ്ഞു. മാച്ചിന്റെ റിവ്യൂസും കാര്യങ്ങളും ഇടാൻ കുറച്ച് താല്പര്യക്കുറവാണ്. സോ അതിനേക്കാൾ കുറച്ചുകൂടെ ഹൈലൈറ്റ് ഉള്ള, ഇനിയിപ്പോൾ ആ മാച്ചിൽ നല്ല രീതിയിലുള്ള ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തു പറയുന്ന ഒരു സംഭവത്തിലേക്കാണ് ഞാൻ പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. സോ എന്തായാലും ഇതിന്റെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് ഈ റിവ്യൂവിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. സോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒബ്വിയസ്ലി പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നമ്മൾ സ്പോർട്സിന്റെ എല്ലാ തരത്തിലുള്ള റീച്ചിലേക്കും പോയി റിവ്യൂ ഇടുന്നതായിരിക്കും. സോ ഇന്ത്യൻ വേൾഡ് കപ്പ് കാരണം വിരാട് കോഹ്ലിക്ക് അദ്ദേഹത്തിന്റെ ഈ ഒരു ഐ പി എൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതായത് മെയ് ജൂൺ കാലഘട്ടങ്ങളിൽ ഇന്ത്യ ക്രിക്കറ്റ് വേൾഡ് കപ്പ് കളിക്കാനായിട്ട് പോകുന്നു. അപ്പൊ സോ എല്ലാ ഒരുപാട് താരങ്ങൾക്ക് ഫിറ്റ്നസിന്റെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വിരാട് കോഹ്ലി അദ്ദേഹം ഇപ്പോൾ അവസാനമായിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞത് തനിക്ക് ചിലപ്പോൾ ഈ ഐ പി എല്ലിൽ നിന്നും ഒരു ചെറിയ ബ്രേക്ക് എടുക്കേണ്ടതായിട്ട് വരും. കാരണം നമ്മുടെ വേൾഡ് കപ്പിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലേക്കും അദ്ദേഹം പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അത് അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. ഐ പി എല്ലിൽ അദ്ദേഹത്തിന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വേൾഡ് കപ്പിലേക്ക് ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ മത്സരത്തിൽ ഏറ്റ തോൽവി വളരെ നിരാശപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. രണ്ട് ക്യാപ്റ്റന്മാരുടെ യുദ്ധം തന്നെയായിരുന്നു കഴിഞ്ഞ മത്സരം. ഉദ്ഘാടന മത്സരത്തിൽ രണ്ടാം തവണയാണ് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു 100 runs താഴെ വീണ്ടും പരാജയപ്പെടുന്നത്. അത് വീണ്ടും ഒരു നിരാശപ്പെടുത്തുന്ന ഒരു റിസൾട്ടാണ് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു രാജകീയമായ തിരിച്ചു വരവാണ് സി എസ് കെ ഫാൻസിന് വരുന്നത്. പകുതിയിൽ വഴിയിൽ വെച്ച് റോയൽ ചാലഞ്ചേഴ്സിനെ ഉപേക്ഷിച്ചു പോവുകയാണെങ്കിൽ അത് ഈ ഒരു വർഷവും ടീമിന് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് കൊടുക്കുക എന്നുള്ളതും ഒരു എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. ഇന്ന് നടക്കാനിരിക്കുന്ന കൊൽക്കത്തയും സൺറൈസേഴ്സും മത്സരത്തിനായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. നിങ്ങൾ കാത്തിരിക്കുന്ന പോലെ ഞാനും കാത്തിരിക്കുന്നു. സോ വീഡിയോ ഷോട്ടിനെ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റു വീഡിയോ മറ്റു ദിവസമായിട്ട് അറമ്മേക്കാണ് വിടുന്നവരേക്കും. ബൈ.